മാത്രമാണ് ഇതിനുമുമ്പ് ഈ ചർച്ച നടന്നിട്ടുള്ളത്. നമ്മളക്കാര് അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ നിങ്ങൾ ഈ ജലബോംബ് ജലബോംബ് എന്ന് പറയുന്ന പരിപാടി നിങ്ങൾ നിർത്തണം. എന്ത് അടിസ്ഥാനത്തിലാണ് ജലബോംബ് എന്ന് പറയുന്നത് മഞ്ജുഷ് പറയുന്നത്? ഞാൻ ചോദിച്ചാൽ മഞ്ജുഷിന്റെ കയ്യിൽ ഉത്തരവൊന്നുമില്ല. ഈ ജലബോംബ് എന്ന് തന്നെയാണ്, സർക്കാരും അങ്ങനെ തന്നെയാണ്, ഒരു ജലബോംബായിട്ട് തന്നെ വരുന്നുണ്ട് എന്ന് എത്രയോ വട്ടം മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. അതിന് സംശയമുള്ള കാര്യമാണോ? അതുകൊണ്ടാണ് ഈ ജലബോംബ് മാറ്റിവെക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് സർക്കാർ തന്നെ അംഗീകരിച്ച കാര്യമാണ്. ജനം പറയുന്നതാണ്, നമ്മൾ പറയാതിരുന്നാലും അത് ജനങ്ങൾ. ജലബോംബ് അതല്ല ഞാനതാ പറയുന്നത്. ഇപ്പൊ പോലും മഞ്ജുഷ പറയുന്ന ജലബോംബ് എന്ന സർക്കാരിന്റെ നിലപാടാണ്. സർക്കാരിന് അങ്ങനെ നിലപാടെടുക്കാൻ പറ്റില്ലെന്നേ. അല്ല, അങ്ങനെയാണ് ഏത് മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് ജലബോംബ്? താങ്കൾ ഇത് എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പുതിയ ഡാം? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പുതിയ ഡാം എന്നുള്ള കാര്യം സർക്കാർ മുന്നോട്ട് വെക്കുന്നത്? വേണ്ട, ആ പഴയ ഡാം തന്നെ മതി എന്നുള്ള നിലപാട് മതിയല്ലോ. 2011 ചങ്ങല എന്തിനു വേണ്ടിയാണ് ജലബോംബ് എന്ന് നിങ്ങൾ അല്ലല്ല. അതാണ് നിങ്ങൾ ഈ വസ്തുതകളെ നിങ്ങൾ ഒബ്ഫസ്കേറ്റ് ചെയ്യാന്ന് പറയും. അതായത് ഞാനിപ്പോ മഞ്ജുഷിനോട് ചോദിക്കുകയാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജലബോംബ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് നിങ്ങളുടെ? ഒരു വലിയ ജനവിഭാഗം ചിന്തിക്കുമ്പോൾ അതിനോടൊപ്പമേ നിൽക്കാൻ പറ്റുകയുള്ളൂ. ശരിയാണ്, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ്. ഇത് താങ്കൾ പറഞ്ഞ പോലെ ഘടനാപരമായിട്ടും അതുപോലെ തന്നെ ശാസ്ത്രീയപരമായിട്ടും ഒന്നും മുല്ലപ്പെരിയ കണക്കെട്ടിന് കുഴപ്പമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞത് സുപ്രീം കോടതിക്ക് മുന്നിൽ വന്നിരിക്കുന്ന തെളിവുകൾ അടിസ്ഥാനമാക്കി. പക്ഷേ ഒരു വലിയ ജനവിഭാഗം കേരളത്തിൽ ചിന്തിക്കുകയാണ് അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഈ മുല്ലപ്പെരിയ കണക്കെട്ട് കൊണ്ട് ദോഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ അതിനൊപ്പമല്ലേ നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ ശ്രീ കെ ജെ ജേക്കബ്? അതല്ലേ ഒരു സർക്കാരിനും പറ്റുകയുള്ളൂ? ഉപവാസത്തിലേക്ക് കടന്നിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ജനങ്ങളുടെ ആശങ്ക വളരെ ലെജിറ്റിമേറ്റ് ആണ്, അത് എനിക്ക് തർക്കമില്ല. അവർ ജലബോംബ് എന്ന് പറഞ്ഞാൽ എനിക്ക് തർക്കമില്ല. പക്ഷെ നിങ്ങളത് ഏറ്റു പറയുകയും സർക്കാർ എങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ്? സാധാരണ മനുഷ്യരോട് എനിക്ക് പറയാൻ പറ്റില്ല. അവർ ഞാനും ആ കൂട്ടത്തിലുള്ളതാണ്. ഇത് വന്ന് ഒലിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്ന കൂട്ടത്തിലുള്ള ഞാൻ സുപ്രീം കോടതി വിധി വിശ്വസിക്കുന്നത് പോലെ ചപ്പാത്തിലുള്ള ഒരു മനുഷ്യൻ വിശ്വസിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അയാൾ ചിലപ്പോൾ ജലബോംബ് എന്ന് പറയും. പക്ഷെ സംസ്ഥാന സർക്കാരിന് അങ്ങനത്തെ ഒരു നിലപാടുള്ളതായിട്ട് ഇന്ന് വരെ ഏതെങ്കിലും ഔദ്യോഗികമായിട്ടൊരു നിലപാടില്ല. അതൊരു ജലബോംബാണ് എന്ന് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചാൽ പിന്നെ അത് വെച്ചുകൊണ്ട് ഒരു സർക്കാരിന് പ്രവർത്തിക്കാനേ പറ്റില്ല. അത് സാങ്കേതിക വിഷയങ്ങളാ. പക്ഷേ കെ ജെ ജേക്കബിന്റെ ആ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല എന്തായാലും. കാരണം സംസ്ഥാന സർക്കാരിന് എന്തായാലും ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഒപ്പം നിൽക്കുവാനേ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ അതിനെ മനുഷ്യ എന്ത് മന്ത്രി കെ രാജൻ പറഞ്ഞിരിക്കുന്നത്, നിലവിൽ ആശങ്ക വേണ്ട എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് 2018 ഒരുപാട് ആ സമയത്തൊരു സാഹചര്യം വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്ററുകൾ വന്നു, അതൊക്കെ വീണ്ടും പങ്കുവെച്ച് ആശങ്ക കൂട്ടുകയാണ്, അത് ചെയ്യരുത് എന്ന് മന്ത്രി കെ രാജൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോയ ശേഷം പ്രചാരവേലകളിൽ ആളുകൾ ശ്രദ്ധിക്കേണ്ടതില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമ്മുടെ SDMA ജില്ലാ ഭരണകൂടമോ അതാത് സമയങ്ങളിൽ നൽകും. ഇത് ആളുകൾ കൂടുതൽ ആശങ്ക ജനിപ്പിക്കാനേ ഇട നൽകും. അതുകൊണ്ട് ഇപ്പം മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ഭീതിജനകമായിട്ടുള്ള വാർത്തകളൊന്നും നിങ്ങൾക്ക് നൽകാനില്ല. ഏതെങ്കിലും വിധത്തിലുള്ള അപകടമുണ്ടെങ്കിൽ നല്ല മുന്നൊരുക്കത്തോടുകൂടി ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നമുക്ക്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ചില 2018 പോസ്റ്റുകൾ വീണ്ടും എടുത്ത് പോസ്റ്റ് കൊണ്ടിരിക്കുന്നുണ്ട്. ലൈക്കും ഷെയറും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ലക്ഷ്യം, ചിലപ്പോൾ അറിയാതെ ആയിരിക്കും, ചിലപ്പോൾ പിന്നെ ഇത് ശരിയാണെന്ന് വിചാരിച്ചായിരിക്കും. ദയവായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിവരം അറിയാത്ത ഒരു പ്രചരണവും നടത്തരുത്. ജില്ലാ കളക്ടർ അതാത് ജില്ലകളിൽ അറിയിക്കും, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിക്കും, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കും, ബന്ധപ്പെട്ട മന്ത്രിമാരറിയിക്കും. ആ വിധത്തിലുള്ള പ്രചരണങ്ങൾ മാത്രം മുഖവരിക്കെടുക്കണം.